അങ്ങനെ മാസപ്പടി വിവാദം മൂന്നാം ദിവസത്തിൽ പ്രവേശിക്കാം. ആദ്യ ദിവസം മലയാള മനോരമയുടെ മിസൈൽ ആക്രമണത്തിൽ സ്തബ്ധരായി പോയ സഖാക്കൾ, പ്രത്യേകിച്ച് സൈബർ സഖാക്കൾ, വൈകുന്നേരം ആയപ്പോഴത്തേക്കും തല ഉയർത്തി പ്രത്യാക്രമണം ആരംഭിച്ചു. ആദ്യം വിശദീകരണം ആണ് വന്നത്. ആദ്യം വിശദീകരണം വന്നു, പിന്നീട് ക്യാപ്സൂളുകൾ വന്നു. AMC എന്ന് പറയുന്നത് എല്ലാ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളിലും ഉള്ള കാര്യമാണ്. ഇവിടെ CMRL പൈസ എക്സാ ലോജിക്കിന് കൊടുത്തിട്ടുള്ളത് ബാങ്ക് വഴിയാണ്. ബാങ്ക് വഴിയാവുമ്പോൾ അതിന് TDS പിടിച്ചിട്ടുണ്ടാവുന്നു. ഇതിൽ യാതൊരു വിധ തട്ടിപ്പുമില്ല എന്നുമാണ് ഒരു വിശദീകരണം. രണ്ടാമത്തേത്, ഇത് വീണ വിജയൻ്റെ ബിസിനസ്സിലുണ്ടായ ലാഭം, ബിസിനസ്സിലുണ്ടായ വിജയം, അതിനെ താഴ്ത്തിക്കെട്ടാൻ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരെ അവഹേളിക്കാനും വേണ്ടിയിട്ടാണ്. ഇത് സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് എന്ന് വരും. അപ്പോൾ ഇവിടെ ഉയർന്നു വന്ന ഒരു വലിയ പ്രധാന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ എക്സാലോജിക്കിന് CMRൽ പൈസ കൊടുക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. അവർ ചെയ്തതോ ചെയ്യാത്തതോ, ചെയ്യാൻ സാധ്യതയില്ലാത്തതോ ആയ ആ ഒരു സേവനത്തിൻ്റെ പ്രതിഫലം. എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഇവരുടെ അടുത്തുനിന്ന് ഇവർക്ക് മുൻകൂറായി കൊടുക്കുന്ന സംഖ്യ എന്ന രീതിയിൽ മനസ്സിലാക്കാം. പക്ഷേ എക്സാലോജിക്കിന് പൈസ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ CEO ആയിട്ടിരിക്കുന്ന വീണ വിജയന് പ്രത്യേകം പൈസ കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? എക്സാലോജിക്കിന് 3 ലക്ഷം കൊടുക്കുമ്പോൾ വീണ വിജയൻ 5 ലക്ഷം കൊടുക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്, യുക്തി എന്താണ്? അതിന് യാതൊരു മറുപടിയില്ല. കാരണം അതിന് യാതൊരു യുക്തിയുമില്ല. ഇതാണ് സംഭവം. മാത്രമല്ല, ഇത് കൂട്ടി വായിച്ചാൽ മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യമുണ്ട്. എക്സാലോജിക്കിന് സമീപകാലത്ത് കൺസൾട്ടൻസി കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവിഹിതമായിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ആ രഹസ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇവിടെ CMRL എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൊടുത്ത 5, 3, 8 ലക്ഷം എന്ന് പറയുന്നത് ഒരു മഞ്ഞുകട്ടയുടെ അറ്റം മാത്രമാണ്. മഞ്ഞുകട്ടയുടെ വലിയ ഭാഗം ഇപ്പോഴും വെള്ളത്തിലടിയിലാണ്. ഇതുപോലെ എത്ര എത്ര സ്ഥാപനങ്ങൾ, എത്ര എത്ര കോടി എക്സാലോജിക്കിന് കൊടുത്തിരിക്കുന്നു, എത്ര പേർ, എത്ര സംഖ്യ വീണ മാഡത്തിന് കൊടുത്തു, ആർക്കും അറിയില്ല. വീണയ്ക്ക് തന്നെ അറിയാമോന്ന് സംശയമാണ്. ഇതിന് ഒരു മറുപടി പറയേണ്ടത് വീണയാണ്. വീണ പക്ഷേ കാമ എന്ന രാഷ്ട്രീയ ഇതുവരെ മിണ്ടിയിട്ടില്ല, ഇനി മിണ്ടുമെന്നും തോന്നുന്നില്ല. പിന്നെ ഒരാൾ പിണറായി വിജയനാണ്, എൻ്റെ മകൾ നടത്തുന്ന സ്ഥാപനം നിയമവിധേയമാണ് എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ വീണയുടെ ഭർത്താവായിരിക്കുന്ന സഖാവ് മുഹമ്മദ് റിയാസാണ്, റിയാസും പറഞ്ഞിട്ടില്ല. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് 2 ദിവസം ഒരു പ്രസ്താവന കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു. ഇതിൽ സംശയാസ്പദമായി യാതൊന്നും തന്നെ ഇല്ല. സഖാവ് പിണറായി വിജയനെയും മകളെയും കരിവാരി തേക്കുന്നതിന് വേണ്ടിയുള്ള ചില തൽപര കക്ഷികളുടെ കുപ്രചരണ കോലാഹലം മാത്രമാണ് എന്ന ഒരു വിശദീകരണത്തിൽ അവരുടെ ആ പ്രസ്താവന അവസാനിച്ചു. പിന്നെ EP ജയരാജനെ പോലുള്ള മഹാബുദ്ധിജീവികൾ, AK ബാലനെ പോലുള്ള ആളുകളൊക്കെ ആ പിണറായിയെ സംരക്ഷിക്കാൻ പ്രതിരോധിക്കാൻ എന്ന മട്ടിലിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ വിശദീകരണം കേൾക്കുമ്പോൾ നമ്മുടെ സംശയങ്ങൾ വർദ്ധിക്കുകയല്ലാതെ ഒട്ടും കുറയുന്നില്ല. പക്ഷേ ഇതിൽ പ്രതിപക്ഷക്കാരാണ് ആകെ ആപ്പിലായി പോയത്. ഈ ശശിധരൻ കർത്താവിൻ്റെ അടുത്ത് കാശി മേടിച്ച ഏക വ്യക്തിയല്ല വീണ വിജയൻ, ഏക സ്ഥാപനമല്ല എക്സാലോജിക്ക്. അദ്ദേഹം എല്ലാ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർക്കും പണം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ OC ഉണ്ട്, RC ഉണ്ട്, KK ഉണ്ട്, IK ഉണ്ട്, മറ്റ് പല ആളുകളുമുണ്ട്. ഒരു പക്ഷേ PT തോമസിൻ്റെയോ അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ്റെയോ VM സുധീറിൻ്റെയോ പേര് ആ മാസപ്പടി ലിസ്റ്റിൽ കാണുകയില്ല. BJP നേതാക്കന്മാർ ഇപ്പം നെഞ്ചു പിടിച്ച് നിൽക്കുന്നത് V മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ശശിധരൻ കർത്താവെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പാർട്ടിയിലെ പ്രമുഖരായ മറ്റ് നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു നേതാവിനും കർത്താവിനെ പറ്റി ഒരു അക്ഷരം മിണ്ടാൻ പറ്റുകയില്ല. കാരണം അവർക്കൂടെ തന്നെ കണക്കും കർത്താവിൻ്റെ കയ്യിലുണ്ട്. BJPക്കാർ അങ്ങനെ വിശുദ്ധന്മാരുമല്ല, പുണ്യാളന്മാരുമല്ല, എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും അല്ല. ഇവരൊക്കെ നല്ല പോലെ പണം അദ്ദേഹത്തിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. അവരുടെയൊക്കെ പാർശ്വവർത്തികളെ, ബന്ധുക്കളെ, അതുപോലെ സിൽബന്ധികളെ, പെട്ടിപിടുത്തക്കാരെ പലരെയും അദ്ദേഹത്തിൻ്റെ ഈ CMRL എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ജോലിക്ക് വെച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും മിണ്ടാൻ പറ്റുകയില്ല. ഇവരൊക്കെ തൊണ്ടയിൽ മുള്ളു കുടിക്കുക പോലും മിണ്ടാതിരിക്കാൻ, മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കർത്താവിൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. കർത്താവ് ഈ കണക്കെടുത്ത് പുറത്തിറക്കിയാൽ കർത്താവ് കർമ്മം ക്രിയ, പിന്നെ ഒരു രക്ഷയില്ല. ഇവരൊക്കെ പിന്നെ ഒന്നിനു കൊള്ളാത്ത അവസ്ഥയിലാവും. അതുകൊണ്ട് കർത്താവാണ് ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി. ഓരോരുത്തർക്കും കൊടുത്ത സംഖ്യ ഇത്ര ഇത്രയാണ് എന്ന് പുള്ളി എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ് എടുത്തു പറഞ്ഞാൽ ഇവിടുത്തെ പകൽ മാന്യന്മാർ പലരും കൊടുക്കും എന്ന് മാത്രമല്ല, അതിലുപരി വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇദ്ദേഹം പണം കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രതിപക്ഷക്കാർക്കും ഭരണപക്ഷക്കാർക്കും മാത്രമല്ല, മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കും കർത്താവ് സമയാസമയങ്ങളിൽ പണം കൊടുക്കുന്നുണ്ട്, കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ കണക്കും അദ്ദേഹം പുറത്തുവിട്ടാൽ പല പത്രപ്രവർത്തകരുടെയും കാര്യം വളരെ ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ
കർത്താവ് സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാർക്കും ഇണ്ടാൻ പറ്റില്ല, ലീഗുകാർക്കും ഇണ്ടാൻ പറ്റില്ല, ബി ജെ പിക്കാർക്കും ഒരു പരിധിക്കപ്പുറത്ത് ഒന്നും പറയാൻ പറ്റുകയില്ല. സി പി എംകാർക്ക് യാതൊന്നും ശബ്ദിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ കർത്താവാണ് ഇന്നത്തെ താരം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശശിധരൻ കർത്താവ് ചില്ലറക്കാരനൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പണം പറ്റാത്ത ആളുകളും വളരെ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ബാക്കി വന്ന ഒരു ചെറിയ തമാശ കൂടി പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനിപ്പിക്കാം. ദീപിക പത്രം നമുക്കറിയാൻ പറ്റും, മലയാളത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും പഴയ ദിനപത്രമാണ്. ഈ ദീപികയുടെ 125-ാം വാർഷികം, ശതോത്തര രജത ജൂബിലി, നമ്മുടെ കോട്ടയത്ത് വെച്ച് പള്ളിക്കാരി ഘോഷമായിട്ട് നടത്തി. 126-ാം വാർഷികം, അതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രാധാന്യമൊന്നുമില്ല. എറണാകുളത്ത് വെച്ച് നടത്താൻ കർത്താവ് തീരുമാനിച്ചു. എന്നിട്ട് കർത്താവിൻ്റെയും സിനിമാ നടൻ മോഹൻലാലിൻ്റെയും അത്യുന്നത കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെയും പടം വെച്ച് ഫ്ലക്സ് അടിച്ചു. ആ ഫ്ലക്സ് എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റമായ കറുകുറ്റി മുതൽക്ക് തെക്കേ അറ്റമായ കുമ്പളം വരെ എല്ലായിടത്തും പ്രദർശിപ്പിച്ചു. ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നിറച്ചു. നിശ്ചിത ദിവസം പരിപാടിക്ക് മുമ്പായിട്ട് ഈ ഏലൂർ പുരുഷനെ പോലെയുള്ള ചില പരിസ്ഥിതി പ്രവർത്തകർ കലൂർ ജെസ്യൂട്ട് ഭവനിൽ വന്ന് അന്ന് ജീവിച്ചിരുന്ന കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായിരുന്ന ഫാദർ അടപ്പൂരിനെ കണ്ടു പറഞ്ഞു, ഈ ആലുവ പുഴയെ കാളിതിയാക്കുന്ന ആളാണ് ശശിധരൻ കർത്താവ്, അയാളുടെ നക്കാപ്പിച്ചം മേടിച്ച് ദീപികയുടെ വാർഷികം നടത്തുന്നത് ശരിയല്ല, അതിന് ആലഞ്ചേരി പങ്കെടുക്കുന്നത് തികച്ചു തെറ്റാണ്. ഈ അടപ്പൂർ അച്ഛൻ എന്ന് വെച്ചാൽ ഒരു മഹാധികാരിയാണ്, അദ്ദേഹത്തിൻ്റെ മോളിൽ ദൈവം തമ്പുര മാത്രം ഉണ്ടായിരുന്നു, വേറെ ആരും പുള്ളി അംഗീകരിക്കില്ല. അദ്ദേഹം നല്ല എന്താണ് സ്ഥൈര്യവും ധൈര്യവും ഉള്ള ആളാണ്. ഇദ്ദേഹം ഉടനെ തന്നെ ലോഹ എടുത്തിട്ട് നമ്മുടെ കർദിനാളിൻ്റെ ആസ്ഥാനത്ത് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല, പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് താങ്കളെ വിമർശിക്കും. അത് കേട്ട് കർദിനാൾ ഭയപ്പെട്ട് പിന്മാറി. അങ്ങനെ കർദിനാൾ ഇല്ലാതെ ദീപികയുടെ 125-ാം വാർഷികം നടത്തേണ്ടോ എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെ ദീപികയുടെ വാർഷികം പോലെ നടത്താൻ കഴിവും പ്രാപ്തിയുള്ള ആളാണ് സാക്ഷാൽ ശശിധരൻ കർത്താവ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഇതൊക്കെ നിസ്സാരമാണ്, കർത്താവിനാൽ കഴിയാത്ത ഒന്നും തന്നെയില്ല. അദ്ദേഹം യേശു കർത്താവിനെ പോലെ അത്രയില്ലെങ്കിലും അതിൻ്റെ അടുത്തൊക്കെ തന്നെ വരുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. കർത്താവിൽ വിശ്വസിപ്പിൻ, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.